ഹലോ അസ്സലാമു അലൈക്കും. സോ ഇന്ന് നമ്മൾ ഒരു ഫ്ലോറൽ വ്രീത്ത് ആണ് വരയ്ക്കാൻ പോണത്. ഇത് സിമ്പിളാട്ടോ. അപ്പം ഞാനിവിടെ ഒരു റഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ആ ഫ്ലോറൽ വ്രീത്തിൽ ആവശ്യമുള്ള കുറച്ച് ഡിസൈൻസ് നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ഞാനിവിടെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീവ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസൈൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലീവ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കുറേ ഡിസൈനിൽ നമുക്ക് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ കിട്ടും. അപ്പോൾ ഇതിനു ശേഷം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാം കേട്ടോ. നല്ല ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പേപ്പറിൽ കാണുന്നില്ല, ഭയങ്കര ലൈറ്റായിട്ട് വരച്ചിട്ടുള്ളത്. സോ നമ്മുടെ വരച്ച് വെച്ച ഡിസൈൻസ്, ഇപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഫ്ലവേഴ്സാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് വരച്ചേക്കാം. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിനൊന്നും പെർഫെക്റ്റ് ഷേപ്പ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇറഗുലർ ഷേപ്പായിട്ട് വരയ്ക്കാവുന്നതാണ്. ഇനി കുറച്ച് ടൈനി ലീവ്സും കുറച്ച് വലിയ ലീവ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചെറിയ പൂവും കുറച്ച് ലീവ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഈ സർക്കിൾ നമ്മൾ നിറക്കണം. അവിടെ ഇവിടെ കയറ്റി ചെറിയ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ആക്കിയിട്ട് നിറച്ച് വെക്കാം.
അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വരച്ചതിന് ശേഷം ഈ പേപ്പർ നമ്മൾ തലകുത്തനെ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അപ്സൈഡ് ഡൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺഫില്ലായിട്ടുള്ള സ്പേസസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ലീവ്സും വലിയ സ്പേസ് ആണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ആക്കിയിട്ട് നടക്കാൻ പറ്റും. ഇനി നമുക്കിതിൽ എന്തെങ്കിലും കോഡ്സൊക്കെ ഇട്ട് എഴുതി വെക്കാം. സോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൺസ് യു ചൂസ് ഹോപ്പ് എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു കോട്ടാണ്. സോ നമ്മളിത് ഞാൻ ഇവിടെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എൻ്റെ ഒരു തീം. സോ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ എഴുതുന്നതും ഷെയ്ഡിങ്ങും ഒക്കെ. ഇനി പെൻസിൽ വെച്ച് എഴുതിയത് നമുക്കൊന്ന് റബ്ബർ വെച്ച് മെല്ലെ മായ്ച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കാലിഗ്രഫിക്ക് ഷെയ്ഡിങ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷെയ്ഡിങ് അറിയില്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.